ഗൈസ്, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഞാൻ താരനകറ്റാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ഹാക്കുകളാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ കുറച്ച് വീഡിയോ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ താരമാറാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല ആ വീഡിയോയിൽ. അതിങ്ങനെ കറക്റ്റായിട്ടൊന്നും പറയുന്നില്ല. അപ്പോൾ ഞാൻ രണ്ട് വീഡിയോസാണ് അതിനുവേണ്ടി ചെയ്തിട്ട്, അതിനുവേണ്ടിയല്ല, ഞാൻ വേറെ ടോപ്പിക്കിലാണ് അത് ഞാൻ ചെയ്തിട്ടുള്ളത്. താരം മാറാൻ വേണ്ടിയിട്ടായിട്ടുള്ള ടോപ്പിക്ക് ഇതിലാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ചാനലിൽ കണ്ട് ഇഷ്ടപ്പെടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോട്ടും തന്നെ നമുക്ക് ലേറ്റ് ആകണ്ട, പെട്ടെന്ന് നമുക്ക് വീഡിയോട്ട് പോകാം. അപ്പോൾ ഹാക്ക് വൺ വന്നിട്ട് കുറേ പേരുടെ സംശയമാണ് എന്തുകൊണ്ടാണ് താരം വരാനുള്ള കാരണം എന്നുള്ളത്. അപ്പം താരം പല കാരണങ്ങൾ കൊണ്ട് നമ്മൾക്ക് താരം വരാറുണ്ട്. ഏറ്റവും പ്രധാന കാരണം എന്ന് വെച്ചാൽ മലേസിയ ഫ്യൂഫ അഥവാ പിറ്റി റോസ്പോറം ഓവൽ എന്ന ഒരു തരം പൂപ്പകലുകളാണ് കേട്ടോ ഇത് വരാനായിട്ടുള്ള കാരണം എന്ന് പറയുന്നത്. ഇത് ചില സമയങ്ങളിൽ ഇത് കൂടുതലാകുമ്പോഴാണ് ഈ താരം വളർന്നു വരുന്നത്. ഇത് മാത്രമുള്ള താരം വരാനുള്ള കാരണം എന്ന് പറയുന്നത് ഈ കാരണങ്ങളുണ്ട്. നമ്മൾ എന്താ പറയുക, നമ്മൾ മുടി അധികം കെയർ ചെയ്യാണ്ടിരിക്കുമ്പോൾ താരം വരാനുള്ള പ്രശ്നങ്ങളാണ്. കുറേ കാരണങ്ങളുണ്ട്. പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞത് ഈ ഒരു കാരണമാണ് ഞാൻ പറഞ്ഞത്. ഹാക്ക് ടു വന്നിട്ട് ആദ്യം താരനെ മുടിയിൽ നിന്ന് കളയുക എന്നതാണ്. മുടിയിൽ നിന്ന് താരനെ കളയുക എന്ന് ഞാൻ പറഞ്ഞു വന്നത് കുറേ പേര് മുടി നോക്കാണ്ട് ഒട്ടും തന്നെ കെയർ ചെയ്യാത്തവരുണ്ട്. അവർക്ക് വേണ്ടിയാണ് ഇപ്പോൾ ഞാൻ പറയുന്നത് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ നമ്മൾ കെയർ ചെയ്യാണ്ടിരിക്കും തോറും നമ്മുടെ മുടിയിൽ ഇത് കൂടി കുറേ രോഗങ്ങളൊക്കെ വരാൻ നമുക്ക് സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഇത് കണ്ണിലേക്ക് അങ്ങനത്തെ കാര്യങ്ങളിലേക്കൊക്കെ ഇത് വരും. അപ്പോൾ വളരെയധികം ഡേഞ്ചറായിട്ടുള്ള നമ്മുടെ ഹെയറിൽ വളരെയധികം ഡേഞ്ചറായിട്ടുള്ളൊരു സാധനമാണ് അത് തന്നെ. അതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് ഇതിനെ നമ്മൾ കളയാൻ നോക്കും. ഹാക്ക് ത്രീ വന്നിട്ട് എന്താണെന്ന് വെച്ചാൽ, താരം മാറാൻ വേണ്ടി ഏത് ടിപ്പാണ് ഉപയോഗിക്കുന്നത് അത് തന്നെ ഉപയോഗിക്കാം. എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ താരം എന്ന് കഴിഞ്ഞാൽ കുറേ ഹോം റെമഡീസ് നമ്മൾ മിക്കവരും ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മുടെ ഹെയറിന് ഏത് ഹോം റെമഡി അല്ലെങ്കിൽ ഏത് ടിപ്പാണ് നമ്മൾ നമ്മുടെ ഹെയറിന് പറ്റുന്നത് അത് നമ്മൾ തിരഞ്ഞെടുത്തിട്ട് കുറച്ച് ദിവസം നമ്മൾ അങ്ങനെ തന്നെ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ താരം മാറും. അല്ലാണ്ട് അതിന് പുറമെ നമ്മൾ കുറേ ടിപ്പും കാര്യങ്ങളും ചെയ്ത് നമ്മുടെ ഹെയറിനെ നിങ്ങൾ ഡാൻഡ്രഫ് അല്ല അതിനപ്പുറം നിങ്ങൾ ആക്കി വെക്കരുത് കേട്ടോ. ഹാക്ക് ഫോർ വന്നിട്ട് എപ്പോഴും തല വൃത്തിയായിരിക്കാം. വൃത്തിയാക്കിയാൽ ഞാൻ പറഞ്ഞു വന്നത് നമ്മൾ എന്താ എപ്പോഴും ഷാമ്പു ഇടുന്ന നല്ലതല്ല എന്ന് എപ്പോഴും നമ്മൾ പറയാറുണ്ട്. പക്ഷേ നമ്മൾ താരന് നമ്മളെ മുടിയിലുണ്ടായാൽ ചിലർ വിചാരിക്കുന്നവരുണ്ട് എപ്പോഴും ഷാമ്പു നമ്മൾ തലയിലിടണമെന്ന്. അല്ല, നമ്മൾ അത് വൃത്തിയാക്കിയിടും. നമ്മൾ ആഴ്ചയിൽ നമ്മൾ തന്നെ ചെയ്താൽ മതി. താരം എന്നു പറഞ്ഞ് എപ്പോഴും ഷാമ്പു ഇടേണ്ട കാര്യമൊന്നുമില്ല. വൃത്തിയാവാൻ വേണ്ടി, കാരണം താരനും ആ പൊടി പൊടി ഈ കാര്യങ്ങളൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഷാമ്പു ഇടുന്നത്. അപ്പോൾ നമ്മൾ എന്താ നമ്മൾ കൂടുതൽ കെയർ ചെയ്യാണ് വേണ്ടത് താരം വരുമ്പോൾ. അതാണ് ഞാൻ പറഞ്ഞു തന്നെ കേട്ടോ. ഇനി നിങ്ങൾക്ക് ഷാമ്പു ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നാച്ചുറലായിട്ട് താളിയൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. ഫൈവ് വന്നിട്ട് താരം വന്നാൽ എന്തൊക്കെ കണ്ട് ചൊറിയാണ്ടിരിക്കുക. ഈ ഒരു കാരണം ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ മിക്കവരും ചെയ്യാറുള്ളൊരു പലവരും നമ്മൾ ചെയ്യാറുള്ളൊരു കാര്യമാണ് നമ്മൾ താരം വരുമ്പോൾ ഇങ്ങനെ നമ്മുടെ ഹെയറിൽ ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ള ഒരു കാര്യം. അത് നമുക്ക് ഭയങ്കരമായിട്ട് ചൊറിച്ചിൽ വരുമ്പോൾ കുറേ പേര് അങ്ങനെ ചൊറിയാറുണ്ട്. മിക്കവരും അങ്ങനെ ചൊറിയാറുണ്ട്. കാരണം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒട്ടും തന്നെ നിങ്ങളിങ്ങനെ ചൊറിയാൻ പാടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മളിങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ ചൊറിയുന്ന ഭാഗത്ത് നമ്മളിങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മറ്റുള്ള ഭാഗത്തിലേക്കും മറ്റുള്ള ഹെയറിലേക്കും ഇതങ്ങോട്ട് പകരാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ പകരുമ്പോൾ അവിടെയും താരന് വന്ന് ചെരുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മളിങ്ങനെ മാന്തുമ്പോഴും നമ്മുടെ പുരികത്തിലേക്കും കണ്ണിലേക്കൊക്കെ തെറിച്ച് കണ്ണിലും പുരികത്തിലൊക്കെ താരൻ വരാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ ഒട്ടും തന്നെ നിങ്ങൾ ഇങ്ങനെ ചെയ്യരുത്. ഈ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു, ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെടില്ല ഡിസ്ലൈക്ക് ചെയ്യുക. അഥവാ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒന്ന് കമൻറ്റ് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. ഇനിയും നല്ല ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസ് ആയിട്ട് വരും. അത് പറ്റാറ്റപ്പോൾ ബൈ.